السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى عباد الله الصالحين. سنه نرنج مؤمن مؤمنات الله سبحانه وتعالى ഇരുവീട്ടിലും വിജയികളിൽ നമ്മെപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായിരിക്കുന്ന ഹിജ്റ കലണ്ടറിലെ അവസാന മാസമാണ് ആഗതമായിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതകളും പൂരീശകളും നിറഞ്ഞ ഒരു മാസം കൂടിയാണ്. പരിശുദ്ധമായിരിക്കുന്ന ഈ ദുൽഹിജ്ജ മാസത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് പുതിയൊരു വർഷത്തിന് ആരംഭം കുറിക്കുന്നു. ആയതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ അമലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നമ്മൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാം. അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് മാത്രം ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ സമ്മേളിക്കുന്ന ഒരു സുന്ദരമായിരിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം. സാധാരണഗതിയിലുള്ള മാസം പോലെ അല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫിയാ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിൽ അയ്യാം. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനരാത്രങ്ങളാണ് പരിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിൻ്റെ ദിനരാത്രങ്ങൾ. അതിൻ്റെ ആദ്യ പത്തിനിക്ക് വല്ലാത്ത പോരുഷയുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശ്ശഫ്ഇ വൽ വത്ർ വല്ലൈൽ ഇദാ യസ്ർ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫജിലിൽ സൂചിപ്പിക്കുന്നത് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. പരിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിനേക്ക് വല്ലാത്ത പ്രത്യേകതകളുണ്ട്. അത് സാധാരണ മാസങ്ങൾ പോലെ അല്ല. ആയതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, അൽ അമലു സ്വാലിഹ്, നല്ല പ്രവർത്തനങ്ങൾ, ഫീഹ, അവകളകത്ത്, അഹബ്ബു ഇലല്ലാ, അള്ളാഹു തആലക്ക് ഏറ്റവും പൂരിഷ ഇഷ്ടപ്പെട്ടതാണ്, മിൻ ഹാദില്ലയ്യാ, ഈ ദിവസങ്ങളിൽ ചെയ്യൽ. ആയതുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ ബഹുമാനിക്കുക, ഇതിൽ അമൽ ചെയ്യുക, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ മുഅ്മിനുകളെ, നിങ്ങൾ മനസ്സിലാക്കുക, പരിശുദ്ധമായിരിക്കുന്ന റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്ത്, അതുപോലെ തന്നെ മുഹറമിൻ്റെ ആദ്യത്തെ പത്ത്, അതുപോലെ തന്നെ ദുൽഹിജ്ജാൻ്റെ ആദ്യത്തെ പത്ത്, അള്ളാഹു സുബ്ഹാനഹു വല്ലാത്ത പ്രത്യേകതകളും പൂരീശകളും നൽകുകയുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ ദിവസങ്ങളിൽ ധാരാളമായിട്ട് അമൽ ചെയ്യണം, അത് അള്ളാഹുവിനിക്ക് ഏറ്റവും പ്രിയങ്കരമായതാണ്. അങ്ങനെ ആരെങ്കിലും ഈ മാസത്തിനെ ബഹുമാനിച്ച് ആദരിച്ച് ഈ സമയങ്ങളിൽ ഇബാദത്ത് ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ 10 കാര്യങ്ങളെ കൊണ്ട് ബഹുമാനിക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാരെ അവർക്കുള്ള കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട ഔസല്ലാവും തങ്ങൾ ഇത് പറയുകയും ചെയ്യുന്നു. എൻ്റെ മുഅ്മിനുകളെ, നിങ്ങളെ മനസ്സിലാക്കുക, പരിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജ മാസം ആഗതമായിട്ട് ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശം സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ, അതിലുപരി നല്ല ആഗ്രഹത്തോടുകൂടെ കൂലി സവാബ് ആഗ്രഹിച്ച് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ പ്രതിഫലം നൽകുന്നവനാണ്. എങ്ങനെയാണ് ബഹുമാനിക്കുക, എങ്ങനെയാണ് ആദരിക്കുക? അതായത് ഖുർആൻ ഓതുക, തക്ബീർ ചൊല്ലുക, ദിക്റ് പറയുക, സ്വലാത്ത് ചൊല്ലുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, മാതാപിതാക്കൾ ഖിദ്മത്ത് ചെയ്യുക, കുടുംബ ബന്ധം പുലർത്തുക, അയൽവാസികളെ സഹായിക്കുക, അതുപോലെ തന്നെ ഖുർആന് ധാരാളമായിട്ട് ഓതുക, ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി തന്നെ നിസ്കരിക്കുക, റവാത്തിബ് നിസ്കാരങ്ങൾ അതിൻ്റെ 22 റക്അത്തും കൊണ്ടുവരിക, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം നൽകാര്യങ്ങളെ കൊണ്ട് ഈ 10 ദിവസങ്ങൾ ആരെങ്കിലും ബഹുമാനിച്ച് കഴിഞ്ഞ് ആദരിച്ച് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ 10 കാര്യം കൊണ്ട് ആദരിക്കുന്നതാണ്. ഒന്ന്, പണ്ഡിതന്മാർ പറയുന്ന ഖാല ബഅദുൽ ഉലമാ, പണ്ഡിതന്മാരിൽ ചിലർ പറയുകയാണ്, ഈ ദിവസങ്ങളിൽ ആരെങ്കിലും നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല 10 കാര്യങ്ങളെ കൊണ്ട് അവരെ ബഹുമാനിക്കുന്നതാണ്. ഒന്ന്, അൽ ബറക്കത്ത് ഫി ഉംരിഹി,
അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ ബർക്കത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? മൊമൽ ബർക്ക, ബർക്കത്ത് പറഞ്ഞെങ്കിൽ എന്ത്? അൽ ബറക്കത്തു സിയാദുൻ ഇലാഹിയ, ദൈവികമായിരിക്കുന്ന വർധനവിന്നാണ് ബറക്കത്ത് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഒരു 1000 രൂപ കൊണ്ട് സാധിച്ച് കിട്ടേണ്ട കാര്യം ഒരു 100 രൂപയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ച് തന്നാൽ ആ 1000-ൽ അള്ളാഹു 100-ൻ്റെ ബറക്കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ദാമ്പത്യമായ പ്രശ്നങ്ങൾ, ഏത് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഒഴിവാക്കുന്നതല്ല. അപ്പോൾ എന്തിട്ട് പറഞ്ഞത്? അൽ ബറക്കത്തു ഫീ ഉംരിഹി, അവൻ്റെ ആയുഷിൽ ബറക്കത്ത് നൽകും. എന്ന് പറഞ്ഞാൽ നല്ല ആഫ്യത്തോടുകൂടി ഒരുപാട് കാലം ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുന്നതാണ്. ഈ പരിശുദ്ധമായിരിക്കുന്ന ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ 10 ദിവസം ബഹുമാനിക്കുക. ബഹുമാനിക്കുക എന്നാൽ നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ആരാധന കർമ്മങ്ങളെ കൊണ്ട് സാധാരണഗതിയിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നല്ല ഇൻട്രസ്റ്റോടുകൂടെ, ആവേശത്തോടുകൂടെ, ഉന്മേഷത്തോടുകൂടെ ചെയ്താൽ അപ്പോൾ അവൻ്റെ ആയുഷ്കാലത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുന്നതാണ്. മറ്റുള്ളവരെ സഹായം തേടുന്ന ആവശ്യമില്ല. പ്രാഥമിക ആവശ്യം തന്നെ മരിക്കുന്നത് വരെ അവരവരെ കൈകൊണ്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ആയതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുഷ്കാലത്തിൽ തന്നെ ബറക്കത്ത് ചെയ്യും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുന്നാസ് മൻ ത്വാല ഉംറുഹു അസ്ന അമലുഹു, ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ ആരാണെന്നറിയാമോ? അവൻ ദീർഘകാലം ജീവിച്ചിരിക്കുന്നു, മാത്രമല്ല വഹസ്സുന അമലുഹു, അവൻ്റെ അമൽ ഭംഗിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളിവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ദുൽഹിജ്ജാൻ്റെ മാസത്തിൽ ഈ ബഹുമാനിക്കപ്പെടേണ്ട സമയത്തിന് ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആയുഷ്കാലത്തിൽ ബറക്കത്ത് നൽകുമെന്ന്. രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നു, ബഹുമാനപ്പെട്ട ഔസുല ആലം തങ്ങളും പറയുന്നു, എന്തെന്ന്? വസിയാദത്തു ഫീ മാലിഹി, അവൻ്റെ മുതലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുന്നതാണ്. സാമ്പത്തികമായിരിക്കുന്ന ബറക്കത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജീവിക്കാനുള്ളതായിരിക്കുന്ന കനാത്ത് അവൻ കിട്ടുകൊടുക്കും. എന്ന് പറഞ്ഞാൽ വലിയ കോടീശ്വരനാകും എന്നർത്ഥത്തിലല്ല. പിന്നെന്ത്? അവൻ്റെ ജീവിത വിഷയത്തിൽ സാമ്പത്തികമായിട്ടൊരു പ്രയാസവും പ്രതിസന്ധി വരുന്നതല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ കഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിസ്സാരമാക്കുകയോ ചെയ്യുകയില്ല. നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് പാവങ്ങളായി നരകി പിടിച്ച ജീവിതം കൊതിക്കാത്തവരാണ് നമ്മൾ. നമ്മളെ ജീവിതമൊക്കെ നല്ല റാഹത്തരും, ഒരാളോട് നമ്മളെ വിഷം പറയാത്ത, നേർക്കുനേർ ജീവിക്കാൻ കരുതുന്നവരാണ് നമ്മൾ. ആയതുകൊണ്ട് എൻ്റെ മുഅ്മിനികളെ, ഈ ദിവസങ്ങൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് സാമ്പത്തികമായിരിക്കുന്ന മെച്ചം നൽകുന്നതാണ്. എന്ന് മാത്രമല്ല, ഇന്നത്തെ ജീവിതം ചുറ്റുപാട് പരിശോധന ചോദിച്ച് നോക്കിയാൽ എൻ്റെ മുഅ്മിനുകളെ, ഹറാമും ഹലാലും ഇടകലർന്നതായിരിക്കുന്ന ജീവിതമാണ്. ഒരുപാട് ആളുകൾക്ക് പലിശമായിട്ട് അതിൻ്റെ പിന്നിൽ ജീവിക്കുന്ന ആളുകളാണ്. ബാങ്കിൽ നിന്നും അതുപോലത്തെ വ്യക്തിപരമായിരിക്കുന്ന കടങ്ങളും മറ്റുമായിട്ട് ഒരുപാട് വിഷമവും ബേജാറുള്ള ആളുകളാണ് കൂടുതൽ പേരും. എത്ര എന്നിന് പറയണം, മുഅ്മിനികളെ, വീട് കെട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ മുഅ്മിനുകളെ, മക്കളെ, പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ വലിയ രോഗങ്ങൾ ബാധിച്ചിട്ടുണ്ടാകും. ഇതൊക്കെ കടങ്ങളും പലിശയുടെ പിന്നിലായിരിക്കും. അതുകൊണ്ട് എൻ്റെ മുഅ്മിനുകളെ ഇവിടെ മനസ്സിലാക്കുക, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാമ്പത്തികമായി നേട്ടം കൊടുക്കുന്നതാണ്. മൂന്നാമത്തത് വൽഹിഫു ഫീ ഇയാലിഹി, അവൻ്റെ കുടുംബത്തിൽ പ്രത്യേകമായിരിക്കുന്ന പ്രൊട്ടക്ഷൻ അള്ളാഹു കൊടുക്കുന്നതാണ്. കുടുംബത്തിലൊരു പ്രശ്നം വരുന്നതല്ല, കുടുംബത്തിൽ സുരക്ഷിതത്വമുണ്ടാകും. അതുപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും, അതുപോലെ തന്നെ മക്കൾക്കുള്ള പ്രയാസങ്ങൾ, ഭാര്യന്മാർക്കുള്ള പ്രയാസങ്ങൾ, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ തുടങ്ങി ഒരുപാട് മനുഷ്യൻ്റെ മനസ്സിനെ ഇട്ട് കറക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതൊന്നും ഉണ്ടാകുന്നതല്ല. ഈ 10 ദിവസങ്ങൾ ആരും ബഹുമാനിച്ചു കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങൾ, ആകാശം നിറങ്ങി വരുന്ന, ഭൂമിയിൽ നിന്ന് പൊങ്ങി നിൽക്കുന്ന, ചുറ്റുഭാഗത്ത് നിന്ന് അടിച്ചു വീശുന്ന ഒരു പ്രശ്നങ്ങളും അവനുണ്ടാകുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അദാബ് ഇറക്കാൻ ഉദ്ദേശിച്ചാൽ തന്നെ ഇവൻ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ്. 3. നാലാമത്തത് വത്തക്ഫീറു ലിസജ്ജിആതിഹി, അവൻ്റെ പാവങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപൊറുത്ത് മാഫ് നൽകുന്നതാണ്. എത്ര ദോഷം ചെയ്താലും, എത്ര ചെറു പാവങ്ങൾ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാഫ് നൽകുന്നതാണ് എന്നാണ് നാലാമത്തതായി കാണുന്നത്. അതായത് പാവങ്ങളിൽ നിന്ന് മോചനമാണ്, പാവസുരക്ഷിതമായിരിക്കുന്ന ജീവിതം അല്ലാഹു അവനിക്ക് കൊണ്ടുവരാൻ കഴിയും. 5. കാര്യമാണ് വത്തളീഫു ലിഹസനാത്തിഹി, അവൻ ചെയ്യുന്ന അമലുകൾക്കെല്ലാം ഇരട്ടിച്ച പ്രതിഫലങ്ങളാണ് കൊടുക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ അമലുകളെല്ലാം തൂക്കുമ്പോൾ ഇരട്ടി
ഇരട്ടി പ്രതിമരമാണ്. പരിശുദ്ധമായിരിക്കുന്ന ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ അകത്ത് ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ പ്രത്യേകിച്ചിട്ട് മുഅ്മിനീങ്ങൾ ഒരു അമൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 700 പ്രതിഫലമാണ് ഒന്നിന് അല്ലാഹു നൽകുന്നത്. ആയതുകൊണ്ട് എൻ്റെ സഹോദരന്മാരുടെ മനസ്സിലാക്കുക, പ്രതിഫലത്തിൽ വർദ്ധനവും അതുപോലെ തന്നെ മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ചിട്ട് ഒന്നിന് 700 പ്രതിഫലങ്ങളാണ് നൽകുന്നത്. ആയതുകൊണ്ട് എൻ്റെ മുഅ്മിനാത്തുകളെ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലതുപോലെ നമ്മൾക്ക് ഇതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ട് ഈ പറയപ്പെട്ട ഓഫറുകൾ നമ്മൾക്ക് വാങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റാഹിമീൻ യാ റബ്ബ്. ഇത് നാഫിയ ഇൽമാക്കി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ഇൻഷാഅള്ളാ അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ പറയാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.